بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. നിങ്ങളോട് സംസാരിക്കുന്നത് ദക്ഷിണ കന്നഡ ജില്ലാ SMF പ്രസിഡന്റ് ഖാളി ത്വാഖ അഹമ്മദ് അൽ അസ്ഹരി ആണ്. ബഹുമാന്യരെ, SMF സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കീഴിൽ 40 വർഷത്തിലധികമായി കേരളത്തിൽ സ്തുത്യർഹമായി പ്രവർത്തിച്ചു വരുന്ന ഒരു മഹസംഘടനയാണ് ചാപ്പനങ്ങാട് ബാപ്പു മുസ്ലിയാർ ഖുദ്ദിസ സിറുഹു, പാണക്കാട് PMSA പൂക്കോയത്തങ്ങൾ ഖുദ്ദിസ സിറുഹു തുടങ്ങിയ മഹാരഥന്മാർ നയിച്ച മഹാപ്രസ്ഥാനമാണിത്. ഇപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ സയ്യിദുൽ ഉമ്മ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. ഇത് നമ്മുടെ ദക്ഷിണ കന്നഡയിൽ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെയും മർഹൂം കുഞ്ഞാപ്പ ഹാജിയുടെയും നിർദ്ദേശപ്രകാരം ഈ അടുത്ത കാലത്താണ് രൂപീകൃതമായത്. ലോക്ക്ഡൗൺ വന്നതോടെ ശരിയായ രൂപത്തിൽ മുമ്പോട്ട് പോകാനായില്ല. എന്നാൽ ദക്ഷിണ കന്നഡ സമസ്ത സുന്നി മഹല്ല് ഫെഡറേഷൻ രൂപീകരിച്ചതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് നമ്മുടെ മഹല്ല് ജമാഅത്തുകൾ അവയുടെ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു തൊട്ടുള്ള സാംസ്കാരിക തനിമ കാത്തു സൂക്ഷിക്കപ്പെടുക എന്നതും അതിലൂന്നി പുരോഗമന പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്യുക എന്നതാണ്. ഈ ആവശ്യാർത്ഥം ദക്ഷിണ കന്നഡയിലെ SMF രജിസ്റ്റർ ചെയ്ത അതുപോലെ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമായ എല്ലാ മഹല്ലു ജമാഅത്തുകളുടെയും ഒരു യോഗം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് കാശുപട്ടണം ദാറുന്നൂർ ബഹ്റുന്നൂർ ജുമാ മസ്ജിദിൽ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. സമ്മേളനത്തിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആലിപ്പറമ്പ് ഉസ്താദ് അവർകളും സംബന്ധിക്കുന്നതാണ്. ആയതുകൊണ്ട് ദക്ഷിണ കന്നഡയിലെ എല്ലാ ജമാഅത്തുകളെയും ഹാർദവമായി ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. സംബന്ധിക്കേണ്ടവർ ആര്? മഹല്ല് ജമാഅത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി, അതുപോലെ ഖതീബ് ഉണ്ടെങ്കിൽ മഹല്ലിലെ മറ്റു നമ്മൾ വേണ്ടപ്പെട്ട ഒന്ന് രണ്ട് പ്രധാനികൾ, ഇവരാണ് യോഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട വ്യക്തികൾ. സമ്മേളനത്തിൽ വെച്ച് ഓരോ ജമാഅത്തിനും SMF ഭരണഘടനയുടെ കോപ്പിയും മഹല്ല് ഗൈഡ് 21 കോപ്പിയും കന്നഡ ഭാഷയിൽ തർജ്ജമ ചെയ്ത് വിതരണം ചെയ്യപ്പെടുന്നതാണ്. ഒന്നുകൂടി അഭ്യർത്ഥിക്കട്ടെ, നമുക്കെല്ലാവർക്കും കൂടി ദക്ഷിണ കന്നഡ ജില്ലയിൽ ശക്തമായ ക്രിയാത്മകമായ ഒരു SMF രൂപം നൽകാം. അതിനല്ലാഹു തുണക്കട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും.